ഹിജ്റ 285 ജനിച്ച് 381 വഫാത്താകുന്ന വലിയ മുഹദ്ദിസാണ് ഇബ്നുൽ ബുഖരി. ആ ഇബ്നുൽ ബുഖരി എന്നവർ പറയുന്നു, കുന്തു അന വത്തബ്റാനി യുവാബു ശൈഖ് ബിൽ മദീന, ഞാനും ഇമാം തബ്റാനിയും അബു ശൈഖുൽ ഇസ്ഫഹാനിയും മദീനയിലാണ്. മദീനയിലെത്തിയപ്പം വല്ലാത്ത വിശപ്പ്, വല്ലാത്ത വിഷമം, വല്ലാത്ത ദാഹം, കിട്ടാനൊന്നുമില്ല. ഫദാക ബിനൽ വഖ്തു, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ ഒരു മാർഗമില്ല, സമയം ഇരുട്ടി ഇടുങ്ങിപ്പോയി. ഫവാസല്ലാ ദാലിക്കൽ യൗം, അങ്ങനെ ആ ദിവസം ഞങ്ങൾ നോമ്പ് കേട്ടുകൊണ്ട് തന്നെ പട്ടിണി കിടന്നുകൊണ്ട് തൊട്ടടുത്ത ദിവസത്തേക്കും പട്ടിണി കിടക്കുന്ന വിധം പോയി. പക്ഷേ വിഷമം വന്ന് ഫലമ്മാ കാന വഖ്തുൽ ഇശാ, ഇശാന്റെ സമയമെത്തിയപ്പോ ഭക്ഷണം കൊണ്ട് വിഷം പൊരിഞ്ഞ് യാതൊരു നിലയിലും കിട്ടാത്തൊരവസ്ഥ വന്നപ്പോ ഹദർത്തുൽ ഖബർ, മദീനത്തെത്തിയപ്പോ മുത്തനബിയുടെ ഖബറിങ്ങൽ ചെന്നു ഞാൻ. ആരാ വിവരിക്കുന്നത്? ഹാഫിദ് ഇബ്നുൽ മുഖരി. ഹാഫിദ് എന്ന് പറഞ്ഞാൽ 100,000 ഹദീസ് അതിന്റെ സനദു സഹിതം മനപ്പാടമുള്ള മുഹദ്ദിസനാ ഹാഫിദ് എന്ന് പറയാ. നമ്മൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന നിരവധി മുസന്നിഫീങ്ങൾ ഹാഫിദുകളാണ്. ആ ഹാഫിദുകളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ മുഖരി പറയാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങൽ ചെന്നിട്ട് വഖുൽതു യാ റസൂലുള്ളാ അൽജൂ, അല്ലാഹുവിന്റെ റസൂലേ വിശപ്പോ, ജീവിച്ചിരിക്കുന്ന നബിയല്ല, മുഖം കാണുന്ന നബിയല്ല, ഖബറിങ്ങൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലേ വിശന്നിട്ട് വയ്യോ എന്ന് ഞാൻ പറഞ്ഞു. ഫഖാലലി തബ്റാനി, അപ്പൊ ഹാഫിദ് തബ്റാനി എന്റെ കൂടെയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്ക്. ഫഇമാ യകൂന റിസ്ഖു അവിൽ മൗതു, ഒന്നുകിൽ നമുക്ക് വല്ലതും തിന്നാൻ കിട്ടും അല്ലെങ്കിൽ മരിക്കും, ഇതല്ലേ ഉണ്ടാവുള്ളൂ. ജാലമുറിട്ടിട്ട് പ്രയാസപ്പെടലേ, വേദനിക്കല്ലേ, ഇരിക്കും. ഫഖാല ലി തബ്റാനി യുജ്ലിസ്, ഫഖുന്തു അന വഅബു ശൈഖ്, പൊറുതി മുട്ടിയിട്ട് ഞാനും അബു ശൈഖും എഴുന്നേറ്റു. ക്ഷമയോടുകൂടെ, സഹിഷ്ണുതയോടുകൂടെ എല്ലാം പൊറുത്ത് തബ്റാനി ഇരിക്കുന്നു. ഞാൻ റസൂലുള്ളാഹിനോട് വിശപ്പിന് അന്യായപ്പെട്ട് ഇരിക്കൂ, ഒന്നുകിൽ ഉപജീവനം കിട്ടും അല്ലെങ്കിൽ നമുക്ക് മരണം, രണ്ടാലൊന്നാകാമെന്ന് കരുതി ഇരിക്കുമ്പോ ഞാൻ എഴുന്നേറ്റു, എൻ്റെ കൂടെ അബു ശൈഖ് ഇസ്ബഹാനിയും. ഞാൻ ഇസ്ബഹാനിയും നിൽക്കുമ്പോ അതാ വാദിക്കൽ ഒരു അലവി, അലി ഇബ്നു അബീ ത്വാലിബിന്റെ മക്കളിൽപ്പെട്ട ഒരാൾ. ഫൈദാ മാഹു ഉലാമാനി, അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് ചെറുപ്പക്കാരുണ്ട്. ബി കുഫത്തൈനി ഫീഹി മാ ശൈഉം കസീർ, വല്ല രണ്ട് വട്ടി, വല്ലം കാരക്കൊക്കെ ഉണ്ടാക്കണ വല്ലല്ലേ ഓലന്റെ വല്ല്, അത്ര വലിയ വട്ടി. ആ രണ്ട് വട്ടിയിൽ ധാരാളം ഭക്ഷണ വിഭവങ്ങളുമായി വന്നു. വക്കാൽ, അദ്ദേഹം പറഞ്ഞു, ശകൗതുമൂനിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്നെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് പരാതിപ്പെട്ടോ? നിങ്ങൾ എന്നെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് പരാതിപ്പെട്ടോ? ഇയാളുടെ അടുത്ത് കുറെ ഭക്ഷണം ഉണ്ട്, ഞങ്ങൾക്ക് കൊണ്ടുതരുന്നില്ല, എന്തോ ആവം. റായിത്തുഹു ഫിൻ നൗം, ഞാൻ നബിയെ കിനാവിൽ കണ്ടു. ഫഅമറനി ബിഹംലി ശൈഇൻ ഇലൈക്കും, രണ്ട് മൂന്നാളുണ്ട് മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുക എന്ന് എന്നോട് നബി കൽപ്പിച്ചു. നിങ്ങൾ എന്നോട് പരാതിപ്പെട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലഭിച്ച സഹായം തേടിയ അസമയത്ത് ലഭിച്ച സഹായം വിവരിക്കുന്ന സന്തോഷത്തിലാണ്. സന്തോഷവും ഭക്ഷണം ലഭിച്ചതോ അടിയിരിക്കട്ടെ, ചിലപ്പം ഇങ്ങനെ വിളിക്കുമ്പം കിട്ടും കിട്ടൂല രണ്ടും വരാ, അത് അള്ളാഹിനോട് ദുആർന്നാലും വരും, ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂല. ഇത് പറയുമ്പോൾ വഹാബി അതാ പറയും, ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ പറഞ്ഞാലും വഹാബികൾ പറയും, എന്നിട്ട് ഇന്നാളെന്തേ കിട്ടാഞ്ഞ്, എന്നിട്ട് മറ്റേതെന്തേ കിട്ടാഞ്ഞ്, മറ്റേ ആൾ ചോദിച്ചിട്ട് എന്തേ കിട്ടാഞ്ഞ്, വൈ പറയുന്ന കഥ അറിയുമ്പോൾ എന്നാ റസൂലിൽ എന്തേ അറിയാഞ്ഞ് എന്ന് ചോദിക്കുന്ന മാതിരി, പിന്നെ ഇങ്ങനെ ഇത് അറിയാതെ കിട്ടിയത് അത് ചിന്തിക്കൂല. ഒരു എന്ത് പറഞ്ഞാലും റസൂലുള്ള വൈബറി എങ്കിൽ ആയിഷാബീവിൻ്റെ ആ പുരാതി സമയത്ത് എന്തേ റസൂല് അറിയാഞ്ഞ്, എന്തേ റസൂല് അറിയാഞ്ഞ് എന്ന് വെച്ചു. പിന്നെ ഇങ്ങനെ ആയിഷാബീവി പുരാതിയിൽ പറഞ്ഞതിൽ പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞ് നമ്മളെങ്ങനെ അറിഞ്ഞ്, നമ്മൾ അറിഞ്ഞതെങ്ങനെയെന്ന് ചിന്തിക്കാറില്ല, എന്തേ അറിയാഞ്ഞ് എന്ന് പറഞ്ഞോളൂ. ഒരു മാസം അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കാതെ ദുആ ചെയ്യാതെ അള്ളാഹിൻ്റെ പരീക്ഷണം, ആ പരീക്ഷണത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥകളെ ഒക്കെ ചൊല്ലി ആയത്തിറങ്ങാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ പരീക്ഷണത്തിൽ വിവരം കൊടുക്കാത്തത് കൊണ്ട് ഒരു മാസം കഴിഞ്ഞ് അറിയിച്ചു കൊടുത്ത ഖുർആൻ ആയത്ത് ഓതിയിട്ടല്ലേ നമ്മൾ ഇന്നത് പറയുന്നത്. വൈബല്ലേ അറിഞ്ഞത്, ആ അറിഞ്ഞ കഥ അറിയില്ല, എന്തേ ആയിഷാ ബീവി അറിയാഞ്ഞ് എന്ന മാതിരിയാവും ഈ കഥ പറഞ്ഞാൽ. വട്ടിയും ചട്ടിയൊക്കെ കിട്ടി എന്നറിഞ്ഞാൽ എന്നിട്ട് ഇന്നാളും ഇതുവരുന്നിട്ട് കിട്ടിയില്ലോ, എന്നാ നമ്മൾ ഇതുവരുന്നിട്ട് കിട്ടിയില്ലോ എന്ന്, ഇത് അള്ളാഹിനോട് ഇതുവരുന്നാലും കിട്ടൂല, ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല, തരുന്നതും കിട്ടുന്നതും അല്ല ഇവിടുത്തെ വിഷയം. മൂന്ന് മഹാമുഹദ്ദിസുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂലെ വിശക്കുന്നു, അണ്ട അള്ളാഹുവിന്റെ റസൂലെ വിശക്കുന്നു. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ പറയുന്നത്, കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനം അല്ല എന്ന് ബലി പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്ത് കാര്യകാരണ ബന്ധം?
കാര്യകാരണ ബന്ധമില്ലാതെ എന്താ ഈ ദുന്യാവിൽ നടക്കുക? വല്ലതും നടക്കുമോ? കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തില്ലാതെ ഒരു ചുക്കും ഇവിടെ നടക്കൂല. ഇവര് വെറുതെ വിഭജിക്ക, കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതും ഇല്ലാത്തതും. അബദ്ധമാണിതൊക്കെ. ഒരബദ്ധം സ്ഥാപിക്കാൻ വേണ്ടി 100 അബദ്ധങ്ങൾ പിന്നെ ഉണ്ടാക്കുക. ഇതൊന്നും പൊളിച്ചെഴുതാറില്ല, തിരുത്തി ചോദിക്കാറുമില്ല, അപ്പോലെ അങ്ങനെ പറഞ്ഞെടുക്കും. അങ്ങനെ കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? കാരണത്തെ തുടർന്ന് കാര്യമുണ്ടാവുക എന്നതാണെങ്കിൽ കാരണമില്ലാതെ കാര്യമുണ്ടാകില്ല ഈ ലോകത്ത്. ഈ ദുന്യാവിന്റെ അകത്ത് കാരണമില്ലാതെ കാര്യമില്ല. ഒറ്റ കാര്യം പറയും, കാരണമില്ലാതെ കാര്യമുണ്ടായ കരാമത്ത് മുഴുവത്തും നടക്കണമെങ്കിൽ പോലും കാരണവും വേണം, കാര്യവും വേണം. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെ നടക്കൂ? കണ്ടില്ലേ എങ്ങനെ വെള്ളം ഉണ്ടായി? ഇത് കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്ന് വഹാബികൾ വിചാരിക്കാം. എങ്ങനെ വെള്ളമുണ്ടായി? റസൂലുള്ളാന്റെ കൈവരൽ വെച്ചു, കൈവരൽ നിന്ന് വെള്ളം നിർഗളിച്ചു. കാര്യകാരണ ബന്ധത്തിന് അധീനം തന്നെയാണത്, അതീതമല്ല. കാരണം കൈ വെച്ചില്ലേ? കൈ വെച്ചിട്ട് ആ കയ്യന്റെ ഉള്ളിൽ നിന്നല്ലേ വെള്ളം നിർഗളിക്കുന്നത്? കാരണമില്ലാതെ അവിടെ കാര്യം ഉണ്ടാവില്ല. മുസബ്ബിബുൽ അസ്ബാബായ റബ്ബ് സബബിനെ തുടർന്നല്ലാതെ ഇവിടെ കാര്യമുണ്ടാക്കില്ല. അത് ഈ ലോകത്തിന്റെ സ്ഥിതിയാണ്. ഈ ലോകത്ത് മുസബ്ബിബുൽ അസ്ബാബായ റബ്ബിന്റെ കാര്യകാരണ ബന്ധം ചിലപ്പോ സാധാരണം അസാധാരണം എന്ന് പറയാ, ഇങ്ങനെ കഴിയുള്ളൂ. വെള്ളം വിരലുകൾക്കിടയിൽ നിന്നുണ്ടാവൽ സാധാരണമല്ല, പാറക്കെട്ടിനുള്ളിൽ നിന്നുണ്ടാവൽ സാധാരണമാണ്, കിണറിനുള്ളിൽ നിന്ന് ഉറവുണ്ടാവൽ സാധാരണമാണ്, വിരലിനുള്ളിൽ നിന്നും പാത്രത്തിൽ നിന്നും ഉണ്ടാവൽ അസാധാരണമാണ്. സാധാരണ അസാധാരണമെന്നല്ലാതെ കാരണമില്ലാതെ ഇവിടെ കാര്യം ഉണ്ടാണ്. ഒരത്ഭുതം കാണിച്ചെന്നേ, കാരണമില്ലാതെ കാര്യമുണ്ടായ? വിഭജിച്ച് വിഭജിച്ച് മനുഷ്യനെ മുഴുവൻ ഫസാദാക്കി ഏറ്റുചൊല്ലി ഏറ്റുചൊല്ലി ചോദ്യം ചെയ്യാനാണില്ലാതെ അങ്ങനെ കുറെ തത്വങ്ങൾ ഉണ്ടാക്കുക. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത് കിട്ടും, അടിസ്ഥാനത്തിൽ അല്ലാത്തത് കിട്ടൂല. കാര്യകാരണത്തിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ ദുനിയാവിന്റെ അകത്ത് ഒരു സംഭവവും ഉണ്ടാവില്ല. ആ കാരണവും കാര്യവും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ സാധാരണമാകും, പരിചിതം, ചിലപ്പോൾ അപരിചിതമായ അസാധാരണമാകും. ഇവിടെ വ്യത്യാസം. സുന്നികളതാ പറയുന്നത് സാധാരണം അസാധാരണം. അസാധാരണമായ മുഅ്സിസത്തും കറാമത്തും, സാധാരണമായാൽ സാധാരണ. ഞാൻ പറയുന്നത് ഈ 3 ഹാഫിദുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്ങിൽ ചെന്നിട്ട് വിശപ്പോന്ന് അന്യായപ്പെടുന്നത് നിങ്ങൾ പറയുന്നു കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായം തേടലല്ല. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നെ പറഞ്ഞു വിളി. കാര്യകാരണ ബന്ധം തന്നെയാണ്. കണ്ടങ്ങൾ 2 ഒരു ഉലാമുകൾ ഏറ്റിക്കൊടുന്ന വട്ടിയിൽ ആ ഭക്ഷണം കിട്ടിയത്, 2 ഉലാമുകൾ ഏറ്റിക്കൊടുന്ന വട്ടിയിൽ ആ വട്ടി കിട്ടിയ ഭക്ഷണ, ആ വട്ടിയിൽ ഭക്ഷണം ഉണ്ടാകാൻ വേണ്ടി ചെയ്ത ഈ വാക്ക് 2-3 പ്രധാനപ്പെട്ട മുഹദ്ദിസുകൾ പറയുമ്പോൾ റസൂലുള്ളാന്റെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാനോട് വിളിച്ചിട്ട് ഭക്ഷണം ചോദിച്ചാലോ വിശപ്പ് പറഞ്ഞാലോ ശിർക്കാകും, ഈ സമുദായത്തിൽ നിന്ന് പുറത്തു പോകും, മില്ലത്തിൽ നിന്ന് പുറത്തു പോകും എന്ന ആരോപണം എത്ര അപകടകരമാണ്. ഇത് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ ആരാ മഹാന്മാർ എഴുതുന്നത്? ആരാ? ഇബ്നു തീമിയയുടെ സഹചാരിയും ഇബ്നു തീമിയയുടെ ശിഷ്യനുമായിരുന്ന ഹാഫിളു ദഹബി. ഹാഫിളു ദഹബി തന്റെ സിയറു അലാമിൻ നുബല 16 വാല്യം 400 പേജിൽ വിവരിക്കുന്നു ഈ സംഭവം. ഇമാം കൈസറാനി തന്റെ തദ്കിറത്തുൽ ഹുഫാല് 3 വാല്യം 973 പേജിൽ ഉദ്ധരിക്കുന്നു സംഭവം. ഏതു സംഭവം? ഈ 3 ഹാഫിദുകൾ റസൂലുള്ളാന്റെ കബറിങ്ങിൽ നിൽക്കുമ്പോ വിശന്നിട്ട് ഇമാം തോബറാനിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് മഹാനായ ഹാഫിദ് ഇബ്നുൽ മുക്കരി, യാ റസൂലല്ലാ അൽജൂ, നബിയെ വിശക്കുന്നല്ലോ വല്ലാതെ എന്ന് നബിയുടെ കബറിങ്ങിൽ നിന്ന് വഫാത്തായ നബിയോട് അന്യായപ്പെട്ട് സഹായം തേടിയ ഇസ്തിഗാസ എന്നെ പറഞ്ഞോ. ഈ ഇസ്തിഗാസ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു മുക്കരി നടത്തിയത്. തുബ്രാനിത് ശിർക്കാന്ന് പറഞ്ഞില്ല, ഇത് രേഖപ്പെടുത്തിയ ഇമാമിയങ്ങളും ഇത് ശിർക്കായല്ല കൊടുത്തത്, ഇവരുടെ മങ്കിബത്തായാണ്. ഇവരുടെ പദവിയും ഫലായിലും വിവരിക്കുന്ന ഭാഗത്താ വിവരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അൽ വസീർ അബു ഷജാ രാജചരിത്രം. ഇബ്നു കസീർ അദ്ദേഹത്തെ വിവരിക്കുന്നു, കാന മിൻ ഖിയാരിൽ വുസറാ, മന്ത്രിമാരുടെയും രാജമന്ത്രിമാരുടെ രാജാക്കന്മാരുടെ ഉപദേശകരുടെ കൂട്ടത്തിൽ മുന്തിയാൾ. കസീറ സ്വദഖത്തി വൽ ഇഹ്സാനിൽ ഉലമാഇ വൽ ഫുഖഹാ.